Namaskaram. ഹിന്ദിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തക്ഷാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ എന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ബിർബോട്ടി നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്റർ ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ. അത് ശ്രീ നരേഷ് സക്സേനയുടെ ടിപ്പണിയാണ്. വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള കവിതയെക്കുറിച്ച് ശ്രീ നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ടിപ്പണിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകൾ കഴിഞ്ഞ നയനത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊരു കവിതയാണെങ്കിലും ആ കവിത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കവിതയെക്കുറിച്ച് നമുക്ക് എന്താ 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ പാഠം പുൽഭനീതീമാം എന്ന കവിത, ആ കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കവിത വായിച്ചിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കും, ഒരു ആസ്വാദൻ ടിപ്പണി. അപ്പം അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്, നമ്മൾ കവിത പഠിച്ചിട്ട് നമ്മൾ ടിപ്പണി എഴുതും. ഇത് ശ്രീ വിനോദ് കുമാർ ശുക്ല, ഇതാ വിനോദ് കുമാർ ശുക്ലയ്ക്ക് കവിത അപ്പർ നരേഷ് സക്സേനയ്ക്ക് ടിപ്പണി എന്ന് പറഞ്ഞാൽ കവിത എഴുതിയിട്ടുള്ള ആൾ ശ്രീ വിനോദ് കുമാർ ശുക്ലാണ്. ആ കവിതയെക്കുറിച്ച് ശ്രീ നരേഷ് സക്സേന, അദ്ദേഹത്തിൻ്റെ പേരാണ് നരേഷ് സക്സേന, ശ്രീ നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ഒരു ടിപ്പണി. ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പാണ്. അപ്പം എന്താ കവിതയുടെ പേര്? ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശയാണ്. നിരാശയോടുകൂടി ഏക് വ്യക്തി, ഒരാൾ, ബൈറ്റ് ഗയാദ, ബൈറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരിക്കുക, ബൈറ്റ് ഗയാദ ഇരിക്കുന്നുണ്ടായിരുന്നു, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന കവിതയെക്കുറിച്ച് അന്ന് കവിത എഴുതിയിട്ടുള്ളത് ആരാണ്? ശ്രീ വിനോദ് കുമാർ ശുക്ല. ദാ ബോർഡിലുണ്ട്, നോക്കൂ. വിനോദ് കുമാർ ശുക്ല, ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ എന്ന വിനോദ് കുമാർ ശുക്ലയുടെ കവിതയെ ആസ്പദമാക്കി ശ്രീ നരേഷ് സക്സേന എഴുതിയ ടിപ്പണി, ഒരു കുറിപ്പാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ എന്ന് നമ്മ കവിതാപ്പർ ശ്രീ നരേഷ് സക്സേനയ്ക്ക് ടിപ്പണി. ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന കവിതയെക്കുറിച്ച് ശ്രീ നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ടിപ്പണിയാണ് 2-ാമത്തെ പാഠം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി നമ്മൾ പറഞ്ഞു കവിതയെക്കുറിച്ചുള്ള ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കവിതയൊന്ന് ആദ്യം പരിചയപ്പെടണം. പേജ് നമ്പർ 15 ഒരു ചെറിയ കള്ളിക്കകത്ത് കൊടുത്തിട്ടുണ്ടാവും ആ കവിത. ആ കവിതയുടെ ടിപ്പണിയാണ് പാഠഭാഗം. അപ്പോൾ കവിതയൊന്ന് നമുക്ക് നോക്കാം. ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ, ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ, വ്യക്തി കോ മേ നഹി ജാൻതാദ, ഹതാശ കോ ജാൻതാദ, ഇസ്ലിയെ മേ ഉസ് വ്യക്തി കേ പാസ് ഗയാ, മേനെ ഹാത്ത് ബഡായ, മേരാ ഹാത്ത് പകഡ് കർ വഹ് ഗഡാ ഹുവാ, മുജേ വഹ് നഹി ജാൻതാദ, മേരേ ഹാത്ത് ബഡാനേ കോ ജാൻതാദ, ഹം ദോനോം സാത്ത് ചലേ, ദോനോം ഏക് ദൂസരേ കോ നഹി ജാൻതേ ഥേ, സാത്ത് ചൽനേ കോ ജാൻതേ ഥേ. ഇതാണ് വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള കവിത. ഈ വളരെ എളുപ്പമുള്ള, വളരെ സിമ്പിളായിട്ടൊരു കവിതയാണ്. ആ കവിത നമുക്കൊന്ന് നോക്കാം. ആദ്യം കവിത മനസ്സിലാക്കിയിട്ട് കവിതയുടെ ടിപ്പണിയിലേക്ക് കടക്കാം. അപ്പോൾ കവിതയുടെ ആദ്യത്തെ വരി, പാഠത്തിൻ്റെ പേര് തന്നെയാണ് ആദ്യത്തെ വരി, ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് ഗയാദ. ഹതാശ എന്ന് പറഞ്ഞാലും നിരാശ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, നിരാശ. അപ്പം ഹതാശാസേ എന്ന് പറഞ്ഞാൽ നിരാശയോടുകൂടി, ഏക് വ്യക്തി, ഒരാൾ, ബൈറ്റ് ഗയാദ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കവി പറയാണ് നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹി ജാൻതാദ, ആ ഇരിക്കുന്ന വ്യക്തിയെ മേ നഹി ജാൻതാദ, എനിക്ക് അറിയില്ല. ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക, ജാന്ന അറിയുക. അപ്പം ഈ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിയെ ആർക്കറിയില്ല? കവിക്ക് അറിയില്ല. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, ആ വ്യക്തിയെ ആർക്കറിയില്ല? കവിക്ക് അറിയില്ല. ഹതാശ കോ ജാൻതാദ, പക്ഷെ ആ വ്യക്തിയുടെ എന്ത് കവിക്ക് അറിയാമെന്നാ പറയുന്നത്? നിരാശ എന്താണെന്ന് കവിക്കറിയാം. എന്താ പറഞ്ഞത്? ഹതാശാസേക്ക് വ്യക്തി ബൈറ്റ് ഗയാദ, നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹി ജാൻതാദ, വ്യക്തിയെ, ആ ഇരിക്കുന്ന വ്യക്തിയെ കവിക്ക് അറിയില്ല, പക്ഷെ എന്തറിയാം? ആ വ്യക്തിയുടെ ഹതാശ കോ ജാൻതാദ, നിരാശ എന്താണെന്ന് ആർക്കറിയാം? കവിക്ക് അറിയാം. അടുത്ത വരി, ഇസ്ലിയേ മേ ഉസ് വ്യക്തി കേ പാസ് ഗയാ, ഇസ്ലിയേ അതുകൊണ്ട്, മേ ഞാൻ, ഉസ് വ്യക്തി കേ പാസ്, ആ വ്യക്തിയുടെ പാസ് അടുത്ത്, ഗയാ പോയി. അപ്പൊ ആ ഇരിക്കുന്ന വ്യക്തിയുടെ നിരാശ എന്താണെന്ന് അറിയുന്നത് കൊണ്ട് കവി എന്ത് ചെയ്തു? ആ വ്യക്തിയെ അറിയില്ല എന്നിട്ട് പോലും ആ വ്യക്തി ഒരു നിരാശയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് കവി പോയി എന്നാണ് പറയുന്നത്. മെനെ ഹാത്ത് ബഡായ, ഹാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറെ കൈയാണ്. അപ്പൊ മെനെ ഹാത്ത് ബഡായ എന്ന് പറഞ്ഞാൽ കവി എന്ത് ചെയ്തു? നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിക്ക് നേരെ കൈ നീട്ടി എന്നാണ് പറയുന്നത്. മേരാ ഹാത്ത് പകടുക്കർ, മേരാ എൻ്റെ ഹാത്ത്, കൈ, പകഡ്ന പിടിക്കുക, മേരാ ഹാത്ത് പകടുക്കർ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, വഹ് ഗഡാഹുവ, ഗഡ്ന എന്ന് പറഞ്ഞാൽ ഗഡാഹുവന ടു ബി സ്റ്റാൻഡ്, നിൽക്കുക. അപ്പം ആ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിയെ കാണാൻ കവി ചെന്നപ്പോൾ ആ കവിയുടെ കൈ പിടിച്ച് ആരെഴുന്നേറ്റ് നിന്നു എന്നാണ് പറയണത്? ആ വ്യക്തി, നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്നു.
മുജെ വഹ് നഹി ജാൻതാദ വീണ്ടും കവിതയിൽ പറയാണ് മുജെ എനിക്ക് വഹ് നഹി ജാൻതാദ ആ വ്യക്തിയെ എനിക്ക് ജാന അറിയുക ആ വ്യക്തിയെ എനിക്ക് അറിയില്ല നഹി ജാൻതാദ എന്ന് പറഞ്ഞു എന്താണ് ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു മേരെ ഹാത്ത് ബഡാനേക്കോ ജാൻതാദ പക്ഷേ എനിക്ക് എന്തറിയാം മേരെ ഹാത്ത് എൻ്റെ കൈ ബഡാനേ ഹാത്ത് ബഡാന കൈ നീട്ടുക അതായത് ആ എനിക്ക് ആ വ്യക്തിയെ സഹായിക്കാൻ അറിയാം അല്ലെങ്കിൽ കൈ നീട്ടാൻ അറിയാം ആ വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ അറിയുമായിരുന്നു ഹം ദോനോം സാത്ത് ചലേ ഹം ദോനോം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ നിരാശനായിരിക്കുന്ന വ്യക്തിയും കവിയും കൂടി സാത്ത് ചലേ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഒരുമിച്ച് ചലേ നടന്നു അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു ആ നിരാശനായ വ്യക്തിയോടൊപ്പം കൈനീട്ടി കവിയും ആ നിരാശനായ വ്യക്തിയും ഒപ്പം നടന്നുപോയി എന്നാണ് പറയുന്നത് ദോനോം ഏക്ക് ദൂസരേക്കോ ദോനോം രണ്ടുപേർക്കും ഏക്ക് ദൂസരേക്കോ നഹി ജാൻതേത് രണ്ടുപേർക്കും ഏക്ക് ദൂസരെ ഒരാൾക്ക് മറ്റേയാളെ കവിക്ക് നിരാശനായിരിക്കുന്ന വ്യക്തിയേനെയും അറിയില്ല നിരാശനായിരിക്കുന്ന വ്യക്തിക്ക് ആരും അറിയില്ല കവിയും അറിയില്ല ഏക് ദൂസരേക്കോ നഹി ജാൻതേ രണ്ടുപേർക്കും പരസ്പരം എന്തില്ലായിരുന്നു അറിയില്ലായിരുന്നു സാത്ത് ചൽനേക്കോ ജാൻതേ പക്ഷെ അവർക്ക് എന്തറിയാം ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു എന്താ പറഞ്ഞത് ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേത് രണ്ടുപേർക്കും പരസ്പരം അറിയില്ല പക്ഷെ രണ്ടുപേർക്കും ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു അപ്പൊ ആ വ്യക്തിയുടെ നിരാശ എന്താണെന്ന് മനസ്സിലാക്കി കവി അവിടെ എത്തിയിട്ട് കവിയും ആ നിരാശനായ വ്യക്തിയും ഒരുമിച്ച് നടന്നു അവർക്ക് പരസ്പരം അറിയില്ല എങ്കിലും ഒരുമിച്ച് നടക്കാൻ അറിയാം അപ്പൊ എന്നാണ് കവിത പറയുന്നത് അപ്പൊ ഈ കവിതയെ ആസ്പദമാക്കി ശ്രീ നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ഒരു ആസ്വാദൻ ടിപ്പണി ഒരു ടിപ്പണി കുറിപ്പാണ് നമുക്ക് പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതാക്കെ സാത് ഹി ഭാഷാക്കി അൻഗടതാ കെലിയെ വിഖ്യാത് ഹെ വിനോദ് കുമാർ ശുക്ല അതായത് ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ള കവിയുടെ പേരാണ് എന്ത് വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതാക്കെ സാത് തൻ്റെ മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി തനിമ എന്നൊക്കെ പറയാം അപ്പം വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിതയിൽ തനിമയോടൊപ്പം തന്നെ ഭാഷാക്കി അൻഗടത കെലിയെ അൻഗടത എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ക്രമമില്ലായ്മയാണ് അൻഗടത എന്ന് പറയുന്നത് അപ്പം വിനോദ് കുമാർ ശുക്ല തനിമയോടുകൂടി എഴുതുന്നതിലും അതുപോലെ തന്നെ ഭാഷാക്കി അൻഗടത ഭാഷയുടെ ക്രമമില്ലായ്മയ്ക്കും ഈ രണ്ട് കാര്യത്തിലും വിനോദ് കുമാർ ശുക്ല വിഖ്യാതിഹേ വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രശസ്തനാണ് അപ്പം വിനോദ് കുമാർ ശുക്ല തൻ്റെ ആ കവിതയോ തനിമയോടുകൂടി കവിതകൾ എഴുതുന്നതിലും ഭാഷാക്കി അൻഗടത ക്രമമില്ലാത്ത ഇതിനെയാണ് എന്ത് അൻഗടത എന്ന് പറയുന്നത് അതിനും ആര് പ്രശസ്തനാണെന്നാ പറയണത് ശ്രീ വിനോദ് കുമാർ ശുക്ല വിഖ്യാതാണ് വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രശസ്തനാണ് കിന്ദു ബട്ട് എന്നാൽ ഈസ് കവിതാമേൻ ഈ കവിതയിൽ മൗലിക് ഹോനേക്കെ സാത്തഹി ഈ കവിതയിൽ എന്തുണ്ട് തനിമയുണ്ട് തനിമയോടൊപ്പം തന്നെ വേ കാവ്യശില്പിക്കെ സിദ്ധ് കവി അദ്ദേഹം ഒരു കാവ്യശില്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാവ്യശില്പത്തിൽ എന്ത് തെളി സിദ്ധ് എന്ന് പറഞ്ഞാൽ ഏബിളായിട്ടില്ല നല്ല കഴിവുള്ള നിപുണനായ സമർത്ഥനായ ഒരു കവിയായി കവി കീ തരഹ് ബി കവിയെ പോലെയും ദിഖായിദത്തെഹേ കാണപ്പെടുന്നു അത് അന്നുകൂടി പറയാം പക്ഷേ ഈ കവിതയിൽ അദ്ദേഹം തനിമയോടൊപ്പം കവിതകൾ എഴുതി കവിത എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഇതിൻ്റെ കാവ്യശില്പത്തിൽ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം നിപുണത എന്ത് ചെയ്തിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കവിയെ പോലെയാണ് അദ്ദേഹം കാണപ്പെടുന്നത് വിനോദ് കുമാർ ശുക്ലയെ കുറിച്ചാണ് ഈ പറഞ്ഞ രണ്ട് വരികളും വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള ഭാഷയുടെ അൻഗടതയ്ക്ക് ക്രമമില്ലായ്മയിലും അതുപോലെ തന്നെ മൗലികതയിലും അദ്ദേഹം എന്താണ് തനിമയോടുകൂടി കാര്യങ്ങൾ എഴുതുന്ന അദ്ദേഹം പ്രശസ്തനാണ് അതുപോലെ തന്നെ അദ്ദേഹം മൗലിക ഹോനേക്ക് തനിമയോടുകൂടി എഴുതുന്നതോടൊപ്പം തന്നെ കാവ്യശില്പത്തിൽ നിപുണനായ ഒരു കവിയാണ് എന്ന രീതിയിൽ നമുക്ക് ഈ കവിതയിൽ അദ്ദേഹത്തെ കാണപ്പെടുന്നു കവിതക്കെ അർത്ത് അപ്പോൾ നമുക്ക് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ കവിതയുടെ അർത്ഥം നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തിയെ എനിക്കറിയില്ല പക്ഷെ ആ വ്യക്തിയുടെ നിരാശ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് എന്ത് മനസ്സിലായി വളരെയധികം സിമ്പിളല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരന് വായിച്ച് മനസ്സിലാവുന്ന വളരെ ചെറിയൊരു കവിത അപ്പോൾ കവിതക്കെ അർത്ത് കവിതയുടെ അർത്ഥം ഇത്തനേ സഹജ് സഹജ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായി സ്വാഭാവികമായിട്ടുള്ള കവിതാക്കെ അർത്ഥം ഇത്തനെ സഹജ് ഔർ സാഫ് കെ സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് അതായത് ഇവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് കവിതയുടെ അർത്ഥം വായിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് സ്വാഭാവികമായിട്ടുള്ള ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഔർ സാഫ് സാഫ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് ആ കവിതയുടെ അർത്ഥം ഒരു കവിത വായിച്ചാൽ ശരിക്കും നമുക്ക് ഇത്ര പെട്ടെന്ന് അർത്ഥം മനസ്സിലാവാറുണ്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സ്വാഭാവികമാണെന്ന് പറയുന്നത് കി എന്നാൽ ഉനേം വ്യാഖ്യാക്കി ദർക്കാർ നഹിഹി ഉനേം അതിനെ എന്തിനെ ഈ കവിതയെ വ്യാഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെ വിവരിച്ച് പറയുക അതിന് ദർക്കാർ നഹിഹി ദർക്കാർ എന്ന് പറഞ്ഞാൽ നീഡാണ് ആവശ്യം അതായത് ഈ കവിതയുടെ ഭാഷ വളരെയധികം
സരളവും സ്വാഭാവികവുമായത് കൊണ്ട് തന്നെ ഈ കവിതയെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞു തരേണ്ട, വിസ്തരിച്ച് നമ്മളെ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏതൊരാൾക്കും നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, ആ വ്യക്തിയുടെ നിരാശ എനിക്കറിയില്ല, പക്ഷെ ആ വ്യക്തിയെ എനിക്ക് സോറി വ്യക്തിക്കൊമേ നഹി ജാനത്തെ, അത് വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷെ ആ വ്യക്തിയുടെ നിരാശ എന്താണെന്ന് എനിക്കറിയാം എന്നതൊക്കെ ഏതൊരാൾക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന വളരെ എളുപ്പമുള്ള ഒരു കവിതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കവിതയുടെ അർത്ഥം ഇത്രത്തോളം സ്വാഭാവികമാണെന്നാണ് പറയുന്നത്, എത്രത്തോളം അത് വ്യാഖ്യാനിക്കേണ്ട, വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട എന്തില്ല, ദർക്കാർ ആവശ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, സരൽ ശബ്ദവും വാലേ വാക്യെ, സരൽ ശബ്ദവും വാല, സരൽ എന്ന് പറഞ്ഞാൽ ഈസി അല്ല, സിമ്പിൾ, എളുപ്പമുള്ള. അപ്പം എളുപ്പമുള്ള വാക്കുകൾ, ശബ്ദം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വേർഡ് എന്നുള്ള അർത്ഥത്തിലാണ് വാക്ക്. അപ്പം എളുപ്പമുള്ള വാക്കുകൾ ആയതുകൊണ്ട് തന്നെ വാക്യ ഓരോ സെന്റൻസും സ്വയം ഹി സ്വയം തന്നെ അപ്നാ മർമ്മ അതിൻ്റെ സാരം കഹ്ദത്തെഹേ പറയുന്നു. അതായത് എന്താ അതിനർത്ഥം, എളുപ്പമുള്ള വാക്കുകളെ കൊണ്ടുള്ള, അതായത് സിമ്പിളായിട്ടുള്ള വാക്കുകളെ കൊണ്ടുള്ള ഒരു കവിതയായതുകൊണ്ട് തന്നെ, അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയായതുകൊണ്ട് തന്നെ ആ ഓരോ വാക്യം വായിക്കുമ്പോഴും ആ വാക്യം സ്വയം അതിൻ്റെ സാരം, അതിൻ്റെ മർമ്മം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരാൾ വായിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അത്രയും സരളമായ എളുപ്പമുള്ള വാക്കുകളെ കൊണ്ട് എഴുതിയ കവിതയായതുകൊണ്ട് ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് സാരം. ഇനി കവിതയ്ക്ക് കടക്കാം നമുക്ക്. എന്താ കവിതയിൽ പറയണത്? വ്യക്തിക്കോ മേ നഹി ജാൻതാ, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. അതാ ശാക്കോ ജാൻതാ, എന്താ എന്തറിയാം, വ്യക്തിയുടെ നിരാശ എന്താണെന്ന് ആർക്കറിയാം, കവിക്ക് അറിയാം എന്ന് കഹുത്തേഹി അങ്ങനെ പറഞ്ഞുകൊണ്ട് വേ അദ്ദേഹം, ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ച കവിനെയാണ് കവി, ജാനനേക്ക്, ഞാൻ പറഞ്ഞു നേരത്തെ ജാനന, ഈ വാക്ക് ഈ പാഠം അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാന എന്നുള്ള വാക്ക് ഒരു കുട്ടി മറക്കും. എന്താ ജാന എന്താ മറക്കരുത്, കാരണം ജാന എന്ന് പറഞ്ഞ മീനിങ് എന്താ അറിയുക. അപ്പം അദ്ദേഹം വ്യക്തിക്കോ മേ നഹി ജാൻതാ, വ്യക്തിയെ എനിക്കറിയില്ല, അതാശക്കോ ജാൻതാ, എന്നാൽ നിരാശ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ജാന നഹി ജാന എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേ അദ്ദേഹം ജാനിനേക്ക് അറിയുക എന്ന ഹമാരി നമ്മുടെ ഉസ് ജാനി പഹുചാനി രൂഢിക്കോ തോടുതെ, ജാനി പഹുചാനി രൂഢി, ജാന എന്ന് പറഞ്ഞാൽ അറിയുക, പഹുചാന തിരിച്ചറിയ, അതായത് നമ്മളൊരാളെ തിരിച്ചറിയുന്ന, നമ്മളൊരാളെ എങ്ങനെ തിരിച്ചറിയുക, നമ്മളൊരാൾ ഇന്ന ആളെ നമുക്കറിയാം എന്ന് നമ്മൾ പറയുക എങ്ങനെയാ, ഒന്നില്ല അയാളുടെ പേര്, ആ ഇന്നാൾ ഇന്നാളുടെ പേരല്ലേ, അല്ലെങ്കിൽ ഇന്നാൾ ഇന്നാളടുത്ത് ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകളല്ലേ. അപ്പം നമ്മളൊരു വ്യക്തിയെ അറിയുക എന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്ന നമ്മുടെ പരമ്പരാഗതമായ രീതി എന്താണ്, ഒരു വ്യക്തിയുടെ പേരിൻ്റെ പേരിലോ അല്ലെങ്കിൽ വയസ്സിനോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു നമ്മൾ പല പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അന്ന് ഇത്ര വയസ്സുള്ള കുട്ടി, അന്ന് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി ഒരു അമ്മ കൊന്നതൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മളെന്താ അതിൽ അറിയപ്പെടുന്നത്, എന്താ ആ വയസ്സിൻ്റെ പേരിലാണ്, ഒരു ഒന്നര വയസ്സുള്ള കുട്ടി, ആ കുട്ടി ആരെന്ന് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്, ആ വയസ്സിൻ്റെ ബേസിലാണ്. അതുപോലെ നമ്മൾ ഒരു വ്യക്തി, ചിലപ്പോൾ നമ്മൾ ആളുകളുടെ പേര് അറിയപ്പെടും, ഇന്ന ആളുടെ പേര്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുക, ഒരു വ്യക്തിയെ നമ്മൾ അറിയാം, ഇന്ന ആളറിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാഷ ഇന്ന മാഷ അറിയോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന ഒരു ഒരു പദവി ഒരു പോലീസാണ്, അവിടെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, അയാളുടെ പദവിയുടെ ബേസിലാണ്. അപ്പൊ അതാണ് അടുത്ത സെന്റൻസിൽ പറയാൻ പോണത്, ശ്രദ്ധിക്കും. അപ്പം വേ ജാനിനേക്ക് അമാരി ജാനി പഹുചാനി രൂഢിക്കോ തോടുതെ, നമ്മൾ മനസ്സിലാക്കി പോന്ന ഒരാളെ അറിയുക എന്ന നമ്മൾ മനസ്സിലാക്കി പോന്ന പരമ്പരാഗതമായ രീതിയെ തന്നെ കവി എന്ത് ചെയ്യാണ്, മാറ്റിമറക്കുകയാണ് എന്ന് പറയുന്നത്. കവി ആ നമ്മൾ മനസ്സിലാക്കി പോന്ന രീതിയെ തന്നെ ഇല്ലാതെയാക്കുകയാണ്, മാറ്റിമറക്കുകയാണ്. തോടിനാന്ന് പറഞ്ഞാൽ ശരിക്ക് ഇവിടെ തകർക്കുന്നു, പൊട്ടുക എന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ തകർക്കുക എന്ന അർത്ഥം. അതായത് നമ്മൾ മനസ്സിലാക്കി പോകുന്ന രീതി എന്താ, ഒരാളെ വ്യക്തി ഒരാളെ അറിയാന്ന് നമുക്കറിയാം അഡ്രസ്സാണ്, കത്തൊക്കെ എഴുതുമ്പോ നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക് അല്ലേ, പത എന്ന് പറഞ്ഞ അഡ്രസ്സാണ്. ഒരു വ്യക്തിയുടെ പേരിന്റെ പേരിലോ അല്ലെങ്കിൽ അഡ്രസ്സിന്റെ പേരിലോ, ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സാണ്, വയസ്സിൻ്റെ പേരിലോ, ഓഹദ, ഓഹദ എന്ന് പറഞ്ഞാൽ പദവിയാണ്, പോസ്റ്റ്. ഇപ്പോൾ പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ആളെ അറിയില്ലായിരിക്കും, പക്ഷേ ആളുടെ പോസ്റ്റ് അവിടുത്തെ അച്ഛമ്മയല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ സാറല്ലേ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസല്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ആ ആളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ആ ആളുടെ പദവിയുടെ പേരിലാണ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ആ ജാതി, ചിലപ്പോൾ നമുക്കൊന്നും അറിയില്ല, ആൾ മുസ്ലിമാണെന്നോ അല്ലെങ്കിൽ ഹിന്ദു ആണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെന്നോ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഒരാളെ നമ്മൾ അറിയാന്ന് പറഞ്ഞ രീതി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാവാം, ചിലപ്പോൾ വയസ്സിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആ ഏകദേശം ആ കുട്ടിയെ കണ്ട ഒരു 10 വയസ്സ് തോന്നും എന്നൊക്കെ പറയില്ല. അപ്പം നമ്മൾ ആ കുട്ടീനെ ഒരു 10 വയസ്സുള്ള കുട്ടി എന്നേ നമുക്ക് അറിയുക ആ കുട്ടിയെക്കുറിച്ച്. അപ്പം നമ്മളൊരാളെ അറിയാമെന്ന് പറഞ്ഞ പരമ്പരാഗതമായ രീതി ഏതൊക്കെ രീതിയിലാണ്, പേര്, വയസ്സ്, അത് ഞാൻ പറഞ്ഞുതരാം, നാം എന്ന് പറഞ്ഞാൽ പേര്,
പത അഡ്രസ്സ് ഉമ്ര വയസ്സ് ഓഹദ പോസ്റ്റാണ് പദവിയാണ് യ ജാതി അല്ലെങ്കിൽ ജാതി ഈ ജാതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ജാതി തന്നെ സെ ജാതി സെ ജാനേക്കോ ജോഡത്തി ജോഡന എന്ന് പറഞ്ഞാൽ ചേർക്കുക അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ ഒരു വ്യക്തിയെ നമ്മൾ അറിയുക എന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്ന രീതി എന്താണ് പരമ്പരാഗതമായ രീതി എന്താണ് ആ വ്യക്തിയുടെ പേരിൻ്റെയോ വയസ്സിൻ്റെയോ പദവിയുടെയോ അഡ്രസ്സിൻ്റെയോ പേരിൽ നമ്മൾ അറിയപ്പെടുക അതാണ് നമ്മൾ മനസ്സിലാക്കി പോകുന്ന ആ പരമ്പരാഗതമായ ജാനന അറിയുക എന്ന രീതി ആ നമ്മൾ മനസ്സിലാക്കി പോകുന്ന പരമ്പരാഗതമായ ഒരാളെ അറിയുക എന്ന രീതിയെ കവി എന്ത് ചെയ്യാണ് ആ തകർക്കുകയാണ് വേറെ രീതിയിലാണ് കവി പറഞ്ഞത് ഏതാണ് അതാണ് നമ്മൾ പറയാൻ പോണത് യതിഹം യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ യതിഹം കിസി വ്യക്തിക്കോ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉസ്കി അതാശ നിരാശ അസഹായത അതാശ എന്ന് പറഞ്ഞാലും നിരാശ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് നിരാശ തന്നെ യതി ഹം കിസ് വ്യക്തിക്ക് യതി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായത യാ ഉസ്കെ സങ്കട്സേ നെഹി ജാൻതേ തോ ഹം കുച്ച് നെഹി ജാൻതേ എന്താ അതിൻ്റെ മീനിങ് കിസി വ്യക്തി കിസി വ്യക്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉസ്കി ഹതാശ അയാളുടെ നിരാശ എന്താണെന്ന് അല്ലെങ്കിൽ സങ്കടം എന്താണെന്ന് വിഷമം എന്താണെന്ന് അസഹായത യാ ഉസ്കി സങ്കട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ നിരാശ എന്താണെന്നോ നിസ്സഹായത എന്താണെന്നോ സങ്കടം എന്താണെന്നോ വിഷമം എന്താണെന്നോ നെഹി ജാൻതേ തോ നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ ഹം കുച്ച് നെഹി ജാൻതേ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് കവി പറയുന്നത് അതായത് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി പോകുന്ന രീതി എന്താ ആ ഒരു വ്യക്തിൻ്റെ പേരിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അങ്ങനെ വെച്ചാൽ അറിയാം പക്ഷേ ഇവിടെ കവി വിനോദ് കുമാർ ശുക്ലജി പറഞ്ഞത് എന്താണ് ഒരു വ്യക്തിയെ നമ്മൾ അറിയുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ എന്തറിയണം ആ വ്യക്തിയുടെ നിരാശ എന്താണെന്നും അസഹായത എന്താണെന്നും സങ്കടം എന്താണെന്നും അറിയണം ആ വ്യക്തിയുടെ നിരാശ എന്താണെന്നും അസഹായത എന്താണെന്നും സങ്കടം എന്താണെന്നും നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാൻതേ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു വ്യക്തിനെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല ആ വ്യക്തിയുടെ വിഷമങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് സഹായിക്കാൻ സാധിക്കണം അതിന് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ആ വ്യക്തിയെ അറിയില്ല അറിഞ്ഞു എന്ന് പറഞ്ഞ കാര്യമില്ല ആ വ്യക്തിയുടെ സഹായ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ സങ്കടം എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാൻതേ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം നമ്മൾ മനസ്സിലാക്കിപ്പോന്ന് അറിയാന്നുള്ള പരമ്പരാഗതമായ രീതി എന്താണ് വ്യക്തിയുടെ ജാതി നാം പദ ഓഹദ അല്ലെ പേരിൻ്റെ വയസ്സിൻ്റെ പദവിയുടെ പേരിൽ അറിയപ്പെടുക അപ്പം കവി പറയുന്ന എന്താണ് ആ പേരിലല്ല ആ പരമ്പരാഗതമായ രീതിയെ കവി തകർക്കുകയാണ് കവി എന്താ പറയുന്നത് ആ വ്യക്തിയുടെ നിസ്സഹായത എന്താണെന്നും അസഹായത എന്താണെന്നും അത്താശ എന്താണെന്നും നിരാശ എന്താണെന്നും സങ്കടം എന്താണെന്നും നമ്മൾക്ക് അറിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നാണ് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാനൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട് സടക്ക് പെർ ഘായൽ പടേ സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ് ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ സടക്ക് പെർ ഘായൽ പടേ അപരിചിത് വ്യക്തി അപരിചിത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പരിചയമില്ലാത്ത ആള് അറിയാത്ത ആള് അപ്പൊ റോഡിൽ ഒരാള് എന്ത് ചെയ്യാണ് അപരിചിതനായ ഒരു വ്യക്തി കൊതേക്കർ അപരിചിതനായ ഒരു വ്യക്തി എന്ത് ചെയ്യാണ് മുറിവേറ്റ് കിടക്കുക എന്ന് വിചാരിക്കുക നമ്മൾ റോഡിൽ ഒരാൾക്ക് നമുക്ക് അറിയാത്ത ഒരാൾക്കാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ മുറിവ് പറ്റി നടക്കുക അപ്പൊ നമ്മൾ എന്താ ചെയ്യാസത്തേഹേ കവി ചോദിക്കാണ് അറിയാത്ത ഒരാൾക്ക് ഒരു അപരിചിതനായ ഒരാൾക്ക് എന്തെങ്കിലും റോഡിൽ ഒരു മുറിവേറ്റ് കിടക്കുന്നത് കണ്ട നമുക്ക് പറയാൻ കഴിയുമോ ആ വ്യക്തിയെ എനിക്ക് അറിയില്ല എന്ന് ഒരിക്കലും ഇല്ല നമ്മളൊരാളെ കണ്ട് വേഗം നമ്മൾ എന്താ ചെയ്യുക ആ വ്യക്തിയെ നമുക്ക് അറിയില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും വേഗം പോയിട്ട് അയാൾ നിസ്സഹാവസ്ഥയാണ് അല്ലെങ്കിൽ അയാൾ സങ്കടത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കറിയാം നമ്മൾ പോയിട്ട് സഹായിക്കും അപ്പൊ കവി ചോദിക്കണം അവിടെ അറിയാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ജാനന അറിയുക അവിടെ അറിയാന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞിട്ടാണോ നമ്മൾ സഹായിക്കാൻ പോണതല്ല അപ്പൊ റോഡിൽ കിടക്കുന്ന അപരിചിതനായ ഒരു വ്യക്തി മുറിവേറ്റ് കിടക്കുന്നത് കണ്ട നമുക്ക് എന്ത് പറയാൻ കഴിയുമോ അദ്ദേഹത്തെ എനിക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നാണ് കവി ചോദിക്കുന്നത് വാസ്തവമേ ഹം ജാൻതേ അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തറിയാം കി യഹ് വ്യക്തി മുസീബത് മെഹേ ആ വ്യക്തി എന്തിലാണ് ഒരു മുസീബത്തിലാണ് എന്താ മുസീബത് എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട് ആ വ്യക്തി അപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണെന്ന് മാത്രം നമുക്കറിയാം ആ ഇസേ മാത്രമല്ല ആ ബുദ്ധിമുട്ട് പെട്ടു കിടക്കുന്ന വ്യക്തിക്ക് ഹമാരി മദദ് കി ജരൂരത്ത് ഹെ ഹമാരി നമ്മളുടെ മദദ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പാണ് സഹായം ജരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം ആ ബുദ്ധിമുട്ടിൽ പെട്ടു കിടക്കേണ്ട വ്യക്തിക്ക് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നും നമുക്ക് അറിയാം ആ വ്യക്തി റോഡിൽ കിടക്കുന്ന അപരിചിതനായിട്ടുള്ള വ്യക്തി ഘായലായിട്ട് ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി ഒരു ബുദ്ധിമുട്ട് മുസീബത്തിലാണെന്നും ആ വ്യക്തിക്ക് എന്ത് വേണമെന്നും നമുക്കറിയാം മദദ് കി ജരൂരത്ത് മദദ് എന്ന് പറഞ്ഞാൽ സഹായം അദ്ദേഹത്തിന് ആരുടെങ്കിലും ഒരു സഹായം അപ്പൊ ആവശ്യമാണെന്ന് നമുക്ക് അറിയാം ആ സമയത്ത് നമ്മളുടെ ആ ആളെ അറിയാന്നുള്ള രീതി എങ്ങനെയാ മനസ്സിലാക്കിയത് നമ്മൾ ആ ആളുടെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാം എന്നാണ് കവി വാസ്തവമേ ഹം ജാൻതേ ഹേ യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്താണ് ആ വ്യക്തിക്ക് മദദ് കി ജരൂരത്ത് ഹേ ആ വ്യക്തിക്ക് ഒരു മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയാം
യഹ് കവിത ഈ കവിത മനുഷ്യക്കോ മനുഷ്യനെ മനുഷ്യക്ക് തരഹ് തരഹ് എന്ന് പറഞ്ഞ പോലെ ഈ കവിത ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ കാണാൻ എന്ത് ചെയ്യുന്നു അറിയാൻ ജന്ന എന്ന് പറഞ്ഞാൽ അറിയാൻ അറിയാൻ യാദ് ദിലാതി യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ് യാദ് ദിലാന ഓർമ്മപ്പെടുത്തുക അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാളെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയാണ് ഇത് എന്നാ പറയണത് എന്താ കവി കവി പറയുന്നത് യഹ് കവിത ഈ കവിത മനുഷ്യക്കോ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം മനുഷ്യക്ക് തരഹ് ജാനേക്ക് യാദ് മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയുക ജാന എന്ന് പറഞ്ഞാൽ അറിയുക ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക ഒരു മനുഷ്യനെ പോലെ അറിയുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കവി ഈ കവിതയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ കവിതയുടെ ഈ കവിത എടുത്ത ഭാഗം കവിത വളരെ എളുപ്പമുള്ള ചെറിയൊരു കവിതയാണ് ആദ്യം കവിത വായിക്കുക കവിത വായിച്ച് നമ്മൾ എടുത്തവരെ ആകെ രണ്ടോ മൂന്നോ പാരഗ്രാഫേ ഉള്ളൂ അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി നന്നായി അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ബാക്കി ഇതിൻ്റെ ചെറിയൊരു രണ്ട് പാരഗ്രാഫും കൂടി ഉണ്ട് പാഠം കഴിയാൻ അതിൻ്റെ ബാക്കിയും കൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം